എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളൂ ഞങ്ങളെ എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളൂ സി കെ ജാനുവിനെക്കുറിച്ച് മാത്രം നിങ്ങൾ ഒന്നും പറയരുതേ എന്നാണ് സുരേന്ദ്രൻ്റെ പിടിച്ചുള്ള അപേക്ഷ ആ മഹത് വ്യക്തിത്വത്തെക്കുറിച്ച് നിങ്ങൾ ഈ കുഴൽപ്പണക്കേസുമായും പണമിടപാടുമായി ബന്ധപ്പെട്ടുമൊക്കെ വാർത്തകൾ എന്തിനെഴുതുന്നു എന്നാണ് സുരേന്ദ്രൻ്റെ പരിതവനം പത്ത് ലക്ഷം രൂപ സി കെ ജാനുവിന് കൊടുത്തോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് പക്ഷേ സുരേന്ദ്രൻ ഉത്തരമില്ല ഞാൻ കൊടുത്തിട്ടില്ല സി കെ ജാനുവുമായി നേരിട്ട് പണമിടപാട് നടത്തിയിട്ടില്ല എന്നൊക്കെ സുരേന്ദ്രൻ ആവർത്തിച്ച് പറയുന്നതല്ലാതെ ആ ഫോൺ സംഭാഷണത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് ഒരു നിഷേധവും നടത്താൻ സുരേന്ദ്രൻ തയ്യാറാകുന്നില്ല ഞാൻ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട് അവരുമായി എന്തൊക്കെയാണ് സംസാരിച്ചത് ഓർമ്മിച്ച് വയ്ക്കാൻ സാധിക്കുന്നില്ല എന്നാണ് സുരേന്ദ്രൻ പറയുന്നത് സി കെ ജാനുവുമായി നേരിട്ട് പണമിടപാട് നടത്തിയിട്ടില്ല അവരുമായി നേരിട്ട് ഫോണിൽ ഇത്തരത്തിലുള്ള സംഭാഷണം നടത്തിയിട്ടില്ല പക്ഷേ ഈ പ്രസീതയുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ടോ പണം നൽകിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്ക് സുരേന്ദ്രൻ ഉത്തരമില്ല അവിടെയാണ് ഉരുളലോട് ഉരുളൽ എന്ന് പറയുന്നത് ഒരു ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം നൽകാൻ സാധിക്കുന്നില്ല സി കെ ജാനുവിനെ ആക്ഷേപിക്കരുതേ ആക്ഷേപിക്കരുതേ എന്ന് പറഞ്ഞാൽ സി കെ ജാനുവുമായി ബന്ധപ്പെട്ട് ഈ പണമിടപാടിൽ ക്രമക്കേടുകൾ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവരുടെ പാർട്ടി തന്നെ അവരെ പുറത്താക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബി ജെ പിയുമായി നടത്തിയ വമ്പൻ ഇടപാടുകളുടെ വിവരങ്ങൾ പുറത്തു വരുന്നത് അത് ചോദിക്കുമ്പോഴാണ് സുരേന്ദ്രൻ പറയുന്നത് എനിക്ക് സി കെ ജാനുവുമായി ഒരു തരത്തിലുള്ള പണമിടപാടുമില്ല സി കെ ജാനുവും മഹാമാന്യാണ് ആദിവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് അതൊക്കെ കേരളത്തിനറിയാം അങ്ങനെയുള്ള ഒരാളെ താമര ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്നതിന് പണത്തിൻ്റെ പ്രലോഭനം ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണമാണ് അവരുടെ പാർട്ടി ഉന്നയിക്കുന്നത് അത് സാധൂകരിക്കുന്ന നിലയിലുള്ള ടെലിഫോൺ സംഭാഷണമാണ് അവരുടെ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പുറത്തുവിടുന്നത് അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അതേക്കുറിച്ച് അറിയാമോ ഇല്ലയോ അത് ശരിയോ തെറ്റോ എന്നാണല്ലോ പറയേണ്ടത് അത് തെറ്റ് എന്ന് പറയാനുള്ള ആർജവം സുരേന്ദ്രൻ കാണിക്കുന്നില്ല അതിന് പകരമാണ് ഉരുളലോട് ഉരുളൽ പരിപാടി നടത്തുന്നത് സി കെ ജാനുവിനെ താമരചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയും അവരുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കും എവിടെ നിന്ന് എങ്ങനെ പണം പോയി എന്നുള്ളതിനെക്കുറിച്ച് സുരേന്ദ്രൻ വിശദീകരണം നൽകാൻ സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ട് അതുകൊണ്ടാണ് അതിന് ഉരുളല്ല എന്ന് നമുക്ക് വിളിക്കേണ്ടി വരുന്നത് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെലവഴിച്ചിട്ടുണ്ട് എന്നൊക്കെ സുരേന്ദ്രൻ പറയുന്നത് സമ്മതിക്കുന്നു ഇപ്പോൾ മുപ്പത് ലക്ഷം എന്ന് പറയുന്ന കണക്കിന് അനുസരിച്ചൊന്നും അല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും തിരഞ്ഞെടുപ്പ് ഫണ്ട് ചിലവഴിക്കുന്നത് അതിലധികം വരാറുണ്ട് അത് അനധികൃതമായി കേരളത്തിൽ ബി ജെ പി പണം കൊണ്ടുവന്നു എന്നുള്ള വിഷയം ഇവിടെ ചർച്ചയാകുന്നത് കൊടകരയിലെ ഈ കവർച്ച കേസ് ഉണ്ടായതുകൊണ്ടാണല്ലോ അത് കൊടകരയിൽ മാത്രമല്ല പാലക്കാട് ഉണ്ടായി കണ്ണൂരിൽ ഈ കുഴൽപ്പണത്തെക്കുറിച്ചുള്ള ആരോപണം അതിശക്തമായി ഉയരുന്നു ബത്തേരിയിൽ സി കെ ജാനു മത്സരിച്ചയിടത്ത് തന്നെ ഈ പണവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ അതിശക്തമായി ഉയരുന്നു അങ്ങനെ ഉയരുമ്പോഴാണ് ആ പണം അനധികൃതമായി കള്ളപ്പണത്തിനെതിരെ പോരാടുന്നു എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ കള്ളപ്പണ വിനിയോഗം നടത്തി എന്നുള്ള വസ്തുത പുറത്തു വരുമ്പോൾ അത് അന്വേഷണ വിധേയമാകുന്നത് അതിന് ബലമേകുന്ന തരത്തിൽ സി കെ പോലും പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം അവരുടെ പാർട്ടിയിലെ നേതാക്കൾ ഉന്നയിക്കുന്നത് ആ ചോദ്യങ്ങൾക്കാണ് സുരേന്ദ്രൻ ഉത്തരം നൽകേണ്ടത് അതിന് മാധ്യമ പ്രവർത്തകരെ പുലഭ്യം പറഞ്ഞിട്ട് കാര്യമില്ല അതിന് കേരള പോലീസിനെതിരെ പുലയാട്ട് നടത്തിയിട്ട് കാര്യമില്ല മണിമണി പോലെ ഉത്തരം പറയാൻ തയ്യാറാകണം സുരേന്ദ്രൻ അങ്ങനെയാണല്ലോ മണിമണി പോലെ ആയിരുന്നല്ലോ നേരത്തെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത് എതിരാളികൾക്കെതിരെ ഇതിപ്പോൾ സ്വന്തം മുഖത്തിനു നേരെ ചൂണ്ടുവിരൽ ഉയർന്നു നിൽക്കുമ്പോൾ ആ ചൂണ്ടുവിരൽ വെട്ടിക്കളയാനല്ല ശ്രമിക്കേണ്ടത് ആ ചൂണ്ടു മാന്യമായി ഉത്തരം പറയാനാണ് ശ്രമിക്കേണ്ടത് സി കെ ജാനുവിനെ അധിക്ഷേപിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് സുരേന്ദ്ര ഉത്തരമായില്ല സി കെ ജാനു നിങ്ങളിൽ നിന്ന് പണം വാങ്ങിയാണ് താമര ചിഹ്നത്തിൽ മത്സരിക്കാൻ തയ്യാറായതെങ്കിൽ സി കെ ജാനു അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വഞ്ചിച്ചിട്ടുണ്ട് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചിഹ്നത്തിൽ എന്തുകൊണ്ട് മത്സരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് അത് അവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടാകുന്നതിനുള്ള കാരണവുമാണ് പണം ഒഴുക്കുന്നത് ഒരപരാധമാണോ എന്നുള്ളതാണ് സുരേന്ദ്രൻ ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം പണം പണമൊഴുക്കുന്നത് അപരാധമൊന്നുമല്ല പക്ഷെ കള്ളപ്പണം ഒഴുക്കുന്നത് അപരാധമാണ് ആ കള്ളപ്പണത്തിൻ്റെ വഹിതം പറ്റാൻ അത് അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതും അപരാധമാണ് കള്ളപ്പണം എന്നത് അപരാധം അത് അടിച്ചു മാറ്റുക എന്നുള്ള മറ്റൊരപരാധം ഈ സ്ഥാനാർത്ഥികൾക്ക് കിട്ടേണ്ടുന്ന പണം ആ വഴി പോകാതെ നേതാക്കളിലേക്ക് എത്തുന്നത് മറ്റൊരപരാധം